Namaste, how are you? I hope you all are fine. Today we are going to study the last lesson of EVS, our food. നമ്മൾ ഇന്ന് എന്താ പഠിക്കാൻ പോണത്? EVSന്റെ അടുത്ത ലെസൺ our food. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഫാമിലിയെ കുറിച്ചൊക്കെ പഠിച്ചു അല്ലേ? എല്ലാവരും പഠിച്ചു അത് ഫാമിലിയെ കുറിച്ചൊക്കെ? പഠിച്ചു കാണുമെന്ന് ചേച്ചി വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മള് അവർ ഫുഡ്. എന്തിനാ നമുക്ക് ഫുഡ്? എന്തിനാ എല്ലാവർക്കും ഫുഡ് വേണം അല്ലേ? ഫുഡ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? വി കനോട്ട് ലീവ് വിത്തൗട്ട് ഫുഡ്. വി ഓൾ നീഡ് ഫുഡ്. എല്ലാവർക്കും എന്താ ആവശ്യമാണ്? ഫുഡ് ആവശ്യമാണ് അല്ലേ? വി ഓൾ നീഡ് ഫുഡ്. വി ഓൾ നീഡ് ഫുഡ്. വി കനോട്ട് ലീവ് വിത്തൗട്ട് ഫുഡ്. വി ഓൾ നീഡ് ഫുഡ്. വി കനോട്ട് ലീവ് വിത്തൗട്ട് ഫുഡ് അല്ലേ? അപ്പോ എവിടെ നിന്ന് നമുക്ക് ഫുഡ് കിട്ടുന്നേ? വേർ ഡു വി ഗെറ്റ് ഫുഡ് ഫ്രം? വി ഗെറ്റ് ഫുഡ് ഫ്രം animals and plants. അപ്പൊ എവിടെന്നൊക്കെ നമുക്ക് ഫുഡ് കിട്ടുന്നത്? അപ്പൊ സോഴ്സസ് ഓഫ് ഫുഡ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? സോഴ്സസ് ഓഫ് ഫുഡ് എവിടെ എവിടെയാ? സോഴ്സസ് ഓഫ് ഫുഡ്. സോഴ്സസ് ഓഫ് ഫുഡ് ഏതാ? സോഴ്സസ് ഓഫ് ഫുഡ് അല്ലെങ്കിൽ വേർ ഡു വി ഗെറ്റ് ഫുഡ് ഫ്രം? വി ഗെറ്റ് ഫുഡ് ഫ്രം അനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. എവിടെന്നൊക്കെയാ? വി ഗെറ്റ് ഫുഡ് ഫ്രം animals and plants. അപ്പൊ എവിടെ നിന്നൊക്കെ നമുക്ക് ഫുഡ് കിട്ടുന്നത്? വി ഗെറ്റ് ഫുഡ് ഫ്രം അനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. എവിടെ നിന്നൊക്കെയാ ഫുഡ് കിട്ടുന്നത്? അനിമൽസ് നിന്ന് ഫുഡ്. അവിടെന്താ സോഴ്സസ് ഓഫ് ഫുഡ്? അനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. അവിടെന്താ സോഴ്സസ് ഓഫ് ഫുഡ്? അനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. അപ്പൊ സോഴ്സസ് ഓഫ് ഫുഡ് ഏതാണ്? അനിമൽസ് ആൻഡ് ഫുഡ്. സോറി, ഫുഡ് അല്ല, പ്ലാന്റ്സ്. എന്താ സോഴ്സസ് ഓഫ് ഫുഡ് എന്ന് പറയുന്നത്? എന്താണ്? അനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ഫുഡ്? അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് അല്ലേ? മനസ്സിലായ എല്ലാവർക്കും? സോഴ്സസ് ഓഫ് ഫുഡ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അനിമൽസ്, പ്ലാന്റ്സ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എന്തിനാ ഫുഡ് ആവശ്യം? വൈ ഡു വി നീഡ് ഫുഡ്? നമുക്ക് എന്തിനൊക്കെയാ ഫുഡ് ആവശ്യം? വി നീഡ് ഫുഡ് ടു ഗ്രോ അല്ലേ? വളരുന്നതിന് നമുക്ക് എന്താവശ്യമാണ്? ഫുഡ് ആവശ്യമാണ്. വി നീഡ് ഫുഡ് ടു ഗ്രോ. വി നീഡ് ഫുഡ് ടു ഗ്രോ. വി നീഡ് ഫുഡ് ടു ഗ്രോ. വൈ ഡു വി നീഡ് ഫുഡ്? വി നീഡ് ഫുഡ് ടു ഗ്രോ. പിന്നെ പിന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു? ഫുഡ് നമുക്ക് എന്ത് തരുന്നു? ഇറ്റ് മേക്സ് അസ് ഹെൽത്തി ആൻഡ് സ്ട്രോങ് അല്ലെ? നമ്മുടെ ആരോഗ്യമുള്ളവരും ശക്തിയുള്ളവരുമാക്കി തീർക്കുന്നു. പിന്നെന്ത് ചെയ്യുന്നു? ഇറ്റ് ഗിവ്സ് അസ് എനർജി ടു വർക്ക്, പ്ലേ, തിങ്ക് എക്സെട്ര അല്ലേ? അപ്പോ നമുക്ക് എന്തിനൊക്കെ സഹായിക്കുന്നു? ഇറ്റ് ഗെറ്റ് ഫുഡ് ഗിവ്സ് എനർജി ടു ഗ്രോ, വർക്ക്, തിങ്ക് ആൻഡ് പ്ലേ അല്ലേ? എനർജി തരുന്നു നമുക്ക് വളരുന്നതിനും പഠിക്കുന്നതിനും നടക്കുന്നതിനും കളിക്കുന്നതിനും ജോലികൾ ചെയ്യുന്നതിനും ഒക്കെ എനർജി തരുന്ന ഏതാ? ഫുഡാണ് അല്ലേ? അപ്പോ ഫുഡിന്റെ പ്രത്യേകത എന്തൊക്കെയാ? വി നീഡ് ഫുഡ് ടു ഗ്രോ. ഒന്നാമത്തെ വി നീഡ് ഫുഡ് ടു ഗ്രോ. വളരുന്നതിന് നമുക്ക് എന്താവശ്യമാണ്? ഫുഡ് ആവശ്യമാണ് അല്ലെ? ഇറ്റ് ഗിവ്സ് അസ് എന്തൊക്കെ തരുന്നു? എനർജി ടു പ്ലേ, വർക്ക്, വോക്ക്, റൺ, ജമ്പ് എക്സെട്ര അല്ലെ? നമുക്ക് കളിക്കുന്നതിനും എഴുതുന്നതിനും പഠിക്കുന്നതിനും തിങ്ക് ചെയ്യുന്നതിനും അല്ലെ ആലോചിക്കുന്നതിനും ഒക്കെ എന്ത് തരുന്നു? കഴിവ് തരുന്നത് ആരാണ്? ഫുഡാണ് അല്ലെ? ഫുഡ് ഗിവ്സ് അസ് എനർജി ടു എന്തൊക്കെയാ? തിങ്ക്, വർക്ക് ആൻഡ് പ്ലേ. ഇനി പിന്നെ തീരുന്നു? ഇറ്റ് കീപ്സ് അസ് സ്ട്രോങ് ആൻഡ് ഹെൽത്തി. നമ്മളെ സ്ട്രോങ്ങും ഹെൽത്തിയും ഉള്ളവരായിട്ട് മാറ്റുന്നു അല്ലെ? ഇറ്റ് ഫുഡ് ഹെൽപ്പ് അസ് ടു ഗ്രോ. ഇറ്റ് ഗിവ്സ് അസ് എനർജി ടു വർക്ക്, പ്ലേ ആൻഡ് തിങ്ക്. പിന്നെ തീരുന്നു? It keeps us strong and healthy. അല്ലെ? സ്ട്രോങ്ങും ഹെൽത്തി ആക്കുന്നു. പിന്നെ ഇനി നമുക്ക് അനിമൽസിന്റെ ഫുഡിന്റെ സോഴ്സസ് എന്ന് പറയുന്നത് അതൊക്കെയാ? അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞു അല്ലെ? പ്ലാന്റ്സിന് നമുക്ക് എന്തെല്ലാം കിട്ടുന്നു? വാട്ട് ഡു വി ഗെറ്റ് ഫ്രം പ്ലാന്റ്സ്? പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാ കിട്ടുന്നത്? സീരിയൽസ്, പിന്നെ പൾസസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എക്സെട്ര
അല്ലെ? വെജിറ്റബിൾസ്, ഓയിൽ, നട്സ് എല്ലാം നമുക്ക് എന്താ കിട്ടുന്നത്? പ്ലാന്റ്സിൽ നിന്നാണ് അല്ലെ? പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടുന്നു? സെറൽസ്, പൾസസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഓയിൽസ്, നട്സ് ഇതൊക്കെ നമുക്ക് എന്താ കിട്ടുന്നത്? ആ പ്ലാന്റ്സിൽ നിന്നാണ് കിട്ടുന്നത് അല്ലെ? പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടുന്നു? സെറൽസ്, പൾസസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഓയിൽ ആൻഡ് നട്സ്. അപ്പം പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടുന്നു? വി ഗെറ്റ് സെറൽസ്, പൾസസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഓയിൽസ് ആൻഡ് നട്സ് ഫ്രം പ്ലാന്റ്സ്. മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ എന്തൊക്കെയാ പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്? അല്ലെങ്കിൽ പ്ലാന്റ് പ്രോഡക്ട്സ് എന്ന് വെച്ചാൽ എന്തൊക്കെയാ? സെറൽസ്, പൾസസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഓയിൽസ്, നട്സ്. ഇനി ആനിമൽസ് നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടുന്നു? എന്തൊക്കെയാ കിട്ടുന്നത് നമുക്ക് ആനിമൽസ് നിന്ന്? അത് ആലോചിച്ച് നോക്കിയേ. ആ നമ്മള് തിങ്കി നോക്കിയ എന്തൊക്കെയാ കിട്ടുന്നത്? എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം അതാണ്. മുട്ട ഇഷ്ടമല്ലേ എല്ലാവർക്കും? മിൽക്ക് ഇഷ്ടമല്ലേ? പിന്നെ ഫിഷ് അല്ലെ? അപ്പൊ ആനിമൽസ് നമുക്ക് എന്തൊക്കെ കിട്ടുന്നു നോക്കാം. നമുക്ക് ആനിമൽസിൽ നിന്ന് എന്തൊക്കെയാ കിട്ടുന്നത് നോക്കാം. എന്തൊക്കെയാ കിട്ടുന്നത് ആനിമൽസിൽ നിന്ന്? ആ ആനിമൽസിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടുന്നു? ആനിമൽസിൽ നമുക്ക് എന്തൊക്കെയാ കിട്ടുന്നേ? ആനിമൽസിൽ നമുക്ക് എന്തൊക്കെ കിട്ടുന്നു? എന്തൊക്കെ കിട്ടും? ആ മിൽക്ക്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് അല്ലെ? മിൽക്കും മിൽക്ക് പ്രോഡക്ട്സും കിട്ടുന്നു അല്ലെ? മിൽക്ക് കിട്ടുന്നു, ഗീ കിട്ടുന്നു, കർഡ് കിട്ടുന്നു. ഇതൊക്കെ മിൽക്കിന്റെ പ്രോഡക്ട്സ് ആണ് അല്ലെ? മിൽക്കിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് ആണ് മിൽക്ക്. പിന്നെ എഗ്, പിന്നെ മീറ്റ്, പിന്നെ ഫിഷ്. ഇതൊക്കെ നമുക്ക് എവിടെന്നാ കിട്ടുന്നേ? ആ അനിമൽസിൽ നിന്നാണ് കിട്ടുന്നത് അല്ലെ? വി ഗെറ്റ് മിൽക്ക്, എഗ്, മീറ്റ് ആൻഡ് ഫിഷ് ഫ്രം അനിമൽസ്. അപ്പൊ മൃഗങ്ങളിൽ നമുക്ക് അനിമൽസിൽ നിന്ന് എന്തൊക്കെയാ കിട്ടുന്നേ? വി ഗെറ്റ് മിൽക്ക്, എഗ്, മീറ്റ് ആൻഡ് ഫിഷ് അല്ലെ? അനിമൽസ് നമുക്ക് എന്തൊക്കെ കിട്ടുന്നു? മിൽക്ക്, എഗ്, മീറ്റ് ആൻഡ് ഫിഷ്. മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ പ്ലാന്റ്സ് നിന്ന് നമുക്ക് എന്തൊക്കെയാ കിട്ടുന്നത്? സീരൽസ്, പൾസസ്, ആ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നട്സ്, ഓയിൽസ് എക്സെട്ര. ഇനി അടുത്തത് അനിമൽസ് നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടുന്നു? മിൽക്ക്, എഗ്, മീറ്റ്, ഫിഷ്. മനസ്സിലായോ എല്ലാവർക്കും? ഇനി എല്ലാ ഫുഡ്സും നമുക്ക് കഴിക്കാവോ? അല്ല അല്ലെ. ചില ഫുഡ്സ് ഒന്നും നമുക്ക് നല്ലതല്ല അല്ലെ? പക്ഷെ നമുക്ക് ഇഷ്ടം അത് കഴിക്കാൻ അല്ലെ? നമ്മുടെ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഫുഡ്സ് അല്ലെ? എന്ത് ഫുഡ്സാ? ആ പപ്സ്, ബർഗർ, സ്വീറ്റ്, അങ്ങനെയുള്ള ഒരുപാട് ഫുഡ്സ് ഉണ്ടല്ലോ. ഇതൊക്കെ നമുക്ക് എന്തിനു ദോഷവാ? നമ്മുടെ ബോഡിക്ക് ദോഷവാ അല്ലെ? ദ ഫുഡ് അൺഹെൽത്തി ടു അൺഫുഡ് അൺഹെൽത്തി ഫുഡ്സ് അല്ലെ? നമുക്ക് ആരോഗ്യത്തിന് നല്ലതല്ലാത്ത ഫുഡ് അല്ലെ? അൺഹെൽത്തി ഫുഡ്സ് ഏതൊക്കെയാ? ആ നമുക്ക് പറയാം. എന്തൊക്കെയാ? ജങ്ക് ഫുഡ്സ് അല്ലെ? ജങ്ക് ഫുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബേക്കറീസ് നിന്നൊക്കെ കിട്ടുന്ന പപ്സ്, ബർഗർ, പിസ്സ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ജങ്ക് ഫുഡ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കൂ. പിന്നെ പിന്നെ എന്തായിരിക്കും? നമുക്ക് സ്വീറ്റ്സ് ഒത്തിരി ഇഷ്ടമാണ് അല്ലെ? പക്ഷെ നമുക്ക് സ്വീറ്റ്സ് കഴിക്കാവോ? ഇല്ല. ടൂ മെനി സ്വീറ്റ്സ് എന്തിനാണ് നല്ലതല്ല? ആ ടൂ മെനി സ്വീറ്റ്സ്, ഈറ്റിംഗ് ടൂ മെനി സ്വീറ്റ്സ് ആർ അൺഹെൽത്തി ടു അവർ ബോഡി. നമ്മുടെ ബോഡിക്ക് ടൂ മെനി സ്വീറ്റ്സ് കഴിക്കുന്നത് നല്ലതല്ല. പിന്നെ ഒന്ന് നമുക്ക് എന്ത് പറയാം? അൺകവേർഡ് ഫുഡ് അല്ലെ? തുറന്നു വെച്ചിരിക്കുന്ന ആഹാരം കഴിക്കുന്നത് നല്ലതാണോ? അല്ല. അൺകവേർഡ് ഫുഡ്, അൺകവേർഡ് ഫുഡ് എന്തല്ല നല്ലതല്ല അല്ലെ നമുക്ക് കഴിക്കുന്നത്? പിന്നെന്തൊക്കെയുണ്ട്? പിന്നെ ഒരുപാട് സ്പൈസിയും എരിവും പുളിവും ഒക്കെ ഉള്ള ഫുഡ്സ്, പിന്നെ ഫ്രൈഡ് ഫ്രൂട്ട്സ്, നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കുന്ന ഒരുപാട് ഫുഡ്സ് ഒക്കെ നമ്മൾ കഴിക്കത്തില്ലേ? ചിപ്സ്, മിച്ചർ, പക്കാവട, അങ്ങനെയുള്ള ഒരുപാട് നമുക്ക് കഴിക്കാം. പക്ഷെ ഒരുപാട് കഴിക്കുമ്പോൾ നമുക്ക് എന്താണത്? അൺഹെൽത്തി ആണ് അല്ലെ? പിന്നെ റോഡ് സൈഡ് മാർക്കറ്റിൽ നിന്നൊക്കെ ഉള്ള ആളുകൾ വെച്ച് വിൽക്കുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ദോഷമാണ് അല്ലെ? അപ്പൊ അൺഹെൽത്തി ഫുഡ്സ് ഏതൊക്കെയാ? ജങ്ക് ഫുഡ്സ്, ടൂ മെനി സ്വീറ്റ്സ്, അൺകവേർഡ് ഫുഡ്. അപ്പോ നമ്മൾ ഇന്ന് എന്തിനെ കുറിച്ചാ പഠിച്ചത്? അൺഹെൽത്തി ഫുഡ്സ് ഏതൊക്കെയാ? ജങ്ക് ഫുഡ്സ്, ടൂ മെനി സ്വീറ്റ്സ്, അൺകവേർഡ് ഫുഡ്. ജങ്ക് ഫുഡ്സ്, ടൂ മെനി സ്വീറ്റ്സ്, അൺകവേർഡ് ഫുഡ്സ്, ദീസ് ആർ അൺഹെൽത്തി ടു അവർ ബോഡി. അപ്പൊ നമുക്ക് അൺഹെൽത്തി ആണല്ലേ നമ്മുടെ ബോഡിക്ക്? ആ നല്ലതല്ലാത്ത ഫുഡ് അല്ലെ? അൺഹെൽത്തി നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ലാത്ത ഫുഡുകളാണ്
എന്തൊക്കെയാ പഠിച്ചേ? നമ്മൾ ഇന്ന് ഫുഡിനെ കുറിച്ച് പഠിച്ചു അല്ലേ? എന്തിനാ നമുക്ക് ഫുഡ് ആവശ്യം? എന്തിനാ? വി നീഡ്. വൈ ഡു വി നീഡ് ഫുഡ്? വൈ ഡു വി നീഡ് ഫുഡ്? ആ വി നീഡ് ഫുഡ് ടു ലിവ്. ഇറ്റ് പിന്നെ എന്തിനാ അത്? ആ ഇറ്റ് മേക്സ് us healthy and strong. പിന്നെ ഇറ്റ് gives us energy to work, play and think. പിന്നെ എവിടെന്നൊക്കെയാ നമുക്ക് ഫുഡ് കിട്ടുന്നത്? Where do we get food from? We get food from plants and animals. അല്ലേ? Animals നിന്ന് കിട്ടുന്ന ഫുഡ്സ് ഏതൊക്കെയാ? Milk, egg, fish and meat. Plants നിന്ന് കിട്ടുന്ന ഏതൊക്കെയാ? Cereals, pulses, പിന്നെ fruits, vegetables, nuts, oils. അല്ലേ? ഇനി പിന്നെ എന്ത് പഠിച്ചു നമ്മൾ? അൺഹെൽത്തി ഫുഡ് ഏതൊക്കെയാണെന്ന് പഠിച്ചു അല്ലേ? ഏതൊക്കെയാണ് ഹെൽത്തി ഫുഡ്? ജങ്ക് ഫുഡ്സ്, ടു മെനി സീഡ്സ്, അൺഗവേർഡ് ഫുഡ്, ഇതൊക്കെ എന്താ? ദീസ് ഫുഡ്സ് ആർ അൺഹെൽത്തി ടു അവർ ബോഡി. ഇപ്പൊ നമ്മൾ ഫുഡിനെ കുറിച്ച് പഠിച്ചല്ലോ, എല്ലാവർക്കും മനസ്സിലായോ? അപ്പോ എല്ലാരും ശ്രദ്ധിച്ച് കാണുക, പഠിക്കുക. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്തേ.